ഹായ് ഫ്രണ്ട്സ്, മമ്മി ആൻഡ് മീയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് അവിയൽ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് കാണിച്ചുതരാം. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ ഒരു രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ പീസാക്കിയതിന് ശേഷം നെടുകെ പിളർന്നതാണിത്. ഞങ്ങൾക്ക് ഇങ്ങനെ കീറിയിടാതെയും വേണമെങ്കിൽ മുഴുവനായിട്ടും ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. പിന്നെ ചെറിയ ഒരു അരക്കഷ്ണം പടവൽ എടുത്തിട്ടുണ്ട്. ഒരു 10 പയറെടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചക്കായ, ഒരു ചെറിയ കഷ്ണം കയ്പ. കയ്പയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്കത് ഒഴിവാക്കാം. പിന്നെ വെള്ളരി, ഒരു ചെറിയ വെള്ളരിയുടെ പകുതി കഷ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ചേന, ചേനയും ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് ഒരു 7 എടുത്തിട്ടുണ്ട്. കട്ടിത്തൈര് ഒരു 1/2 കപ്പ്. പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അതും ആവശ്യത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി 1 teaspoon എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, 1 തേങ്ങ എടുത്തിട്ടുണ്ട്. ജീരകം 1/4 teaspoon. പച്ചമുളക് അത് നമുക്ക് ചതയ്ക്കാൻ ആവശ്യമായിട്ട് 1 എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുക്കറിലേക്ക് ഈ അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ഏറ്റവും അടിയിൽ വേണമെങ്കിൽ ചേന ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചേന എന്ന് വെച്ചാൽ വീട്ടിലുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചേന എങ്ങനെയാണെന്ന് അറിയില്ല, ചിലത് നല്ല വേവ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആദ്യം ചേന മാത്രം ഒന്ന് വേവിച്ചോളും. പിന്നെ അതിലേക്ക് നമുക്ക് ബാക്കി എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ 1/2 teaspoon വെളിച്ചെണ്ണയും ചേർത്ത് പച്ചക്കറിയൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നമുക്കൊരു ഏകദേശം കുക്കറിൽ 1 whistle വന്നാൽ മതി ഇത് വേവുന്നതിന്. അപ്പോൾ അതിൻ്റെ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് നമുക്കൊരു ഏകദേശം പച്ചക്കറി എത്രയാണോ എന്നുള്ളതിൻ്റെ അളവിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചക്കറി വേവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ചതച്ചെടുക്കാനൊക്കെ ഉള്ളതെന്ന് റെഡിയാക്കാം. അതിനായിട്ട് 1 പച്ചമുളകും ജീരകവും തേങ്ങയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ചതച്ചെടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ നമ്മുടെ അവിയലിന് പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഈ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. അരഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കറിൽ 1 whistle വന്നാൽ നമുക്ക് അത് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടയാ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളവും കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പതുക്കെ മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കഷ്ണമൊക്കെ ഒന്ന് ഉടഞ്ഞു പോവും. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ചതച്ച് വെച്ച തേങ്ങ ചേർക്കുക. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് 2 tablespoon വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ നമ്മുടെ അടിപൊളി അവിയൽ തയ്യാറായി. എല്ലാവരും ഈ രീതിയിലാണോ അവിയൽ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കണ്ടെത്തിയൊരു മെത്തേഡാണ്, എനിക്ക് വളരെ സിമ്പിളായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ രീതിയിലാണ് ട്രൈ ചെയ്യാറ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അവിയലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇഷ്ടമായാൽ പറയാം, ഇഷ്ടമായില്ലെങ്കിലും പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ ബൈ.